മലയാള സിനിമയിലെ വനിതകൾ ചേർന്ന് വിമൺ കളക്റ്റീവ് ഇൻ സിനിമ എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. പുത്തൻ ചുവടുവയ്പ്പിനെ കുറിച്ചും സംഘടനയുടെ നേതൃനിരയിൽ നിൽക്കുന്ന പ്രിയ നായികമാർ മനസ്സ് തുറക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. റിമ കല്ലിങ്ങൽ, രമ്യ നമ്പീശൻ, പാർവതി എന്നിവർ ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്കാണ് ഇനി. മലയാള സിനിമ പുതിയൊരു ചുവടുവെപ്പിനാണ് ഒരുങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയാകാൻ പോവുകയാണ് മലയാള സിനിമ. പുതിയതായി വനിതകൾക്കായി ഒരു കൂട്ടായ്മ വരുന്നു. അതിൻ്റെ അമരത്തല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് പിന്നിലുള്ള രണ്ടു പേരാണ് നമുക്കിപ്പോൾ ഉള്ളത്. പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം തന്നെ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. എങ്ങനെയായിരിക്കും ഈ ഒരു കൂട്ടായ്മ ഇനി പോകുന്നത്? നിങ്ങളൊക്കെ ഒരുമിച്ചിറങ്ങുകയാണ് പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക്. എന്താണ് ആദ്യം വാക്ക്? നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടേതായ തനതായ ഒരു ഒരു വോയിസും നമ്മുടേതായ തനതായ ഒരു ഒരു സ്പേസും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു ബാക്കിപത്രം എന്ന നിലയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലും വളരെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒരു ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റിയുടെ ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഒരു സെറ്റിൽ പോകുമ്പോൾ ഒരു 60, 70, 80 ആണുങ്ങളുള്ള ഒരു സെറ്റിൽ മാക്സിമം നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 or 5 സ്ത്രീകളെയാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷേ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് സ്പേസാണ്. ഇവിടേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൂടുതൽ സ്ത്രീകൾ ഈ മേഖല വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കടന്നു വരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില മെഷേഴ്സ് വിൽ ആഡ് അപ്റ്റ് ടു മേക്കിംഗ് ദിസ് ഇൻഡസ്ട്രി എ മച്ച് മോർ സേഫർ സ്പേസ് ഫോർ വിമൻ. അതാണ് തുടക്കം, ഡെഫിനറ്റ്ലി. ഇല്ല, ഞങ്ങളുടെ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഓരോ സംഘടനകളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് കുറച്ചും കൂടെ വിശാലമായൊരു സ്പേസ്, അതാണ് WCC. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ സുഹൃത്തിനുണ്ടായ ഒരു ചെറിയൊരു ആ ഒരു ഇഷ്യൂവിൽ നിന്ന് ഹൗ ഡിഡ് എ ലോട്ട് ഓഫ് അസോസിയേഷൻസ് റിയാക്ട് ടു ഇറ്റ്? നമ്മുടെ സിനിമയിൽ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് അസോസിയേഷൻസ് വളരെ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്താ സ്റ്റെപ്പാണ് മുന്നോട്ട് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ബിക്കോസ് ഞങ്ങൾ സ്ത്രീകളാണ്. അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ്, ഞങ്ങൾ പല കുട്ടി ഈ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഞങ്ങൾ ജോയിൻ ചെയ്യട്ടെ, ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ വോയിസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ ധൈര്യത്തോടെ വരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് പകരാൻ പറ്റുന്ന ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ധൈര്യം എന്തായാലും ഞങ്ങൾക്ക് പകരാൻ പറ്റും. ഇപ്പം ഇങ്ങനെയൊരു കാര്യവും അല്ലെങ്കിൽ പുതിയൊരു ചുവടുപ്പുമായിട്ട് വരുമ്പം എല്ലാവരും ഉണ്ടാവും, ഒപ്പം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കരുതുന്നു. പക്ഷേ ഒരു സംഘടന വന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാടധികം വെല്ലുവിളികളുണ്ട്. സിനിമാ സെറ്റിൽ എല്ലാവരും നിങ്ങളിൽ ഈ കാണുന്ന ഓരോ ആളുകളും പലവിധ ടെക്നീഷ്യൻസ് ആവട്ടെ പലതിലും തിരക്കുള്ള വരണം. അതൊക്കെ നമ്മൾ ഇനി എങ്ങനെയായിരിക്കും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്? അതിനുണ്ടാവുമോ? സത്യമായിട്ടും ഞങ്ങളിത് ഇത് പൂർണ്ണമായി രജിസ്റ്റർ ചെയ്ത് ഇതിനൊരു ഒരു ഒരു ഭരണഘടന ഉണ്ടാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഇനി എന്തൊക്കെയാണ് ഒരു നെക്സ്റ്റ് ഒരു ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഒരു ആനുവൽ പ്ലാനും ഉണ്ടാക്കി അതെന്തായിരിക്കും എന്നും ഡെഫിനറ്റ്ലി മീഡിയയിലോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയുണ്ട്? CMനെ കണ്ടു, CMനെ എല്ലാവരും ഒപ്പം ഇരുന്ന് സെൽഫിയൊക്കെ എടുക്കുന്ന ഒരു മൊമെന്റ് ഒക്കെ, അതാണ് ഇപ്പൊ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ. എല്ലാവരും അതിനുശേഷം ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള്. നമ്മുടെ ഒരു CM, നമ്മുടെ ഒരു ഒരു നമ്മളെ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത്, നമ്മൾ പറയുന്നതിനോട് എങ്ങനെയാണ് അവർ സമീപിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക്, അല്ലേ? നമ്മൾ ചെന്ന് മീറ്റ് ചെയ്യുമ്പോൾ ദ CM വാസ് വെരി വെരി പോസിറ്റീവ്. കൃത്യമായി നമ്മൾ പറയുന്ന ഡിമാൻഡ്സ്, നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ഓരോന്നോന്നായിട്ട് ഒക്കെ ഇട്ട് സർ പറഞ്ഞു നമുക്ക് എല്ലാത്തിനും കൃത്യമായ റിസൾട്ട്സ് കാണാം എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ദാറ്റ് ഈസ് വളരെ റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള. ഞങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് വി ഫീൽ മോർ കുറേ എനർജി ഞങ്ങൾക്ക് കിട്ടി, കോൺഫിഡൻസ് കിട്ടി. പക്ഷെ ഞങ്ങൾ വി ആർ റെഡി, വി ആർ റെഡി ടു മൂവ്. കൂട്ടായ്മയുടെ തന്നെ ഭാഗം ഒരുപക്ഷെ നേതൃനിരയിലുള്ള ഒരാളാണ് പാർവതിയാണ്. പാർവതി, ഒരു ഫസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ്, ഒരു തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു ട്രിഗർ?
സി ഇത് എന്നെ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കാൻ വന്നത് റിമയാണ്. പക്ഷേ ഇത് എല്ലാവരുടെ മനസ്സിലും വർഷങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനും റിമയും തന്നെ പല പല ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഞാനും രമയും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ വി ഹാവ് ഡിസ്കസ് ദി ഇഷ്യൂസ്. പക്ഷേ നമ്മളൊരിക്കലും ഒരു കൂട്ടായ്മയായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഇൻസിഡൻസും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസും നോക്കിയപ്പം വി സോ നമ്മുടെ തന്നെ കൊളീഗ് ബീങ് ദി ബ്രേവസ്റ്റ് ആൻഡ് കമ്മിങ് ഔട്ട് ആൻഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന എല്ലാ സഹായങ്ങളെയും കാര്യങ്ങളെയും യൂട്ടിലൈസ് ചെയ്ത് ആ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുന്നത് നമ്മളെ ഒരു നല്ലൊരു ട്രിഗർ പോയിൻ്റായി. സോ നമ്മൾ ഓരോരുത്തരും സംസാരിച്ച് തുടങ്ങി. ഇതിൽ ഒറ്റയാൾ നേതൃത്വം നയിച്ച് കൊണ്ടുപോയതൊന്നുമല്ല. ഇൻഫാക്റ്റ് എവ്രിബഡി ഹാസ് ഈക്വൽ സ്പേസ് ഹിയർ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ വരുമ്പം, ഇപ്പം ചില ആൾക്കാർ നമ്മളെല്ലാം, ഞാനിപ്പോൾ ഞാൻ ആർട്ടിസ്റ്റാണ്, വി ഹാവ് റൈറ്റേഴ്സ്, വി ഹാവ് ഡിറക്ടേഴ്സ്, എഡിറ്റേഴ്സ് ഉണ്ട്, ക്യാമറ വുമൻ ഉണ്ട്, അങ്ങനെ പല പല മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഡാൻസേഴ്സ്, ഇവരെല്ലാവരും ഉണ്ടാവും. സോ ഇവർക്കെല്ലാവരുടെയും ഓരോരുത്തരുടെയും ഇഷ്യൂ എന്താണെന്നുള്ളതെല്ലാം ഒന്നിലടങ്ങില്ല. സോ ഇതൊന്ന് സ്റ്റഡി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ദൗത്യം. പുതിയതായി ഒരു സംഘടന രൂപീകരിക്കുന്നതിന്റെ എല്ലാ വെല്ലുവിളികളും എല്ലാം അവർ ഇപ്പോൾ തന്നെ ഉൾക്കൊണ്ട്, പക്ഷെ അതെല്ലാം കരുത്തോടെ എന്നും ചെയ്യുന്ന പോലെ തന്നെ, കഥാപാത്രങ്ങളിലും കാണുന്ന പോലെ തന്നെ കരുത്തോടെ എല്ലാം നേരിടാനുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നായകമാർ.